i20 നമ്മൾ ഇതിനു മുമ്പ് അടുത്ത വീഡിയോ അതിന്റെ ലോഞ്ചും അതിന്റെ ഒരു വോക്ക് റൗണ്ട് റിവ്യൂ ആയിരുന്നു അപ്പോ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാട്ടോ ഈ വീഡിയോയും വരണേ അതായത് ഇപ്പൊ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡ്രൈവ് റിവ്യൂ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലിറ്ററിന്റെ ഡീസൽ സ്പോർട്സ് വേരിയന്റ് അതായത് മിഡ് റേഞ്ച് വേരിയന്റാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മളതിപ്പോൾ വോക്ക് റൗണ്ട് ചെയ്താൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുൾ ഓപ്ഷനല്ല ആസ് ദ ഓപ്ഷനല്ല നമ്മൾ ഫുൾ ഓപ്ഷനാണ് വണ്ടി നമ്മൾ വോക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ആ വീഡിയോ കാണാം അതിൽ നിന്ന് ഈ വണ്ടിയെ എന്തുകൊണ്ട് വ്യത്യസ്തനാക്കുന്ന അതിൽ വരാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ അത് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വോക്ക് റൗണ്ട് റിവ്യൂ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിന് എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ കീയുടെ കുറിച്ചാണ് ഫുൾ ഓപ്ഷൻ വന്നിരുന്നത് അപ്പോൾ ഈ കീ അല്ലായിരുന്നു അപ്പോൾ ഈ വേരിയൻ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ കീ വരുമ്പോൾ നോർമൽ കീയും ഇതാണ് നമ്മുടെ മെയിൻ കീ വരുന്നത് നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള കീസാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഈ മോഡലിൽ നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സാധാ പോലെ തന്നെ ഹുണ്ടയുടെ വലിയ ബാഡ്ജിങ് ഗ്രില്ല് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മാറ്റം വന്നിരിക്കുന്നത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുള്ളൂ കോർണറിംഗ് ലൈറ്റ്സ് ഇല്ല ഈ വേരിയൻ്റിൽ സ്പോർട്സിൽ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡി ആറിൽ നമ്മുടെ ആസ്റ്റ ഓപ്ഷനിൽ വന്നിരുന്നപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കൂടെ ആയിരുന്നു അത് മാറ്റി ഈ സെഗ്മെൻറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് താഴ്ത്താണ് ഡി ആറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിരിക്കുന്ന മാറ്റം നെക്സ്റ്റ് നമുക്ക് നോക്കാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലാണ് അപ്പോൾ സൈഡ് പ്രൊഫൈലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്ത് കാണിക്കുന്ന എലോയുടെ കുറവാണ് അപ്പോൾ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ എലോയ് കൊടുത്തിട്ടില്ല അവർ സാധാ നമുക്ക് നോർമലായിട്ടാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മിറേഴ്സിൻ്റെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തുള്ള ഒരു പുടിൽ ലാംസ് കൊടുത്തിട്ടില്ല ഓട്ടോ ഫോൾഡിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും പുടിൽ ലാംസിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് കീയിലെ സെൻറ്റർ ഇല്ല ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റെയിലും ഈ മോഡലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആസ്ത ഓപ്ഷനിൽ വന്നിരുന്ന മാറ്റങ്ങളായിട്ട് ഞാനിപ്പോൾ പറയാം നമ്മുടെ മിഡ് റേഞ്ച് വേരിയൻറ്റിൽ എന്തൊക്കെ അതിനുള്ള കുറവുകൾ പുതിയ ഓൾ ന്യൂ i20 വന്നിട്ടുണ്ടെന്ന് നെക്സ്റ്റ് നമ്മുടെ ബാക്ക് പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ വൈപ്പറിൻ്റെ ഒരു പോരായ്മ കാണാൻ പറ്റും വൈപ്പറ് ഈ വേരിയൻറ്റിലില്ല പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത് ബമ്പേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറയും ഈ ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം ഈ ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു മുമ്പ് തേടിയതിൽ സെയിം 311 ലിറ്റർ ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാൻ സാധിക്കും പക്ഷേ സൺറൂഫ് ഈ ഓപ്ഷനിലില്ല പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏറ്റവും വലിയ പ്രീമിയം കാർസിലൊക്കെ വരുന്ന ടെക്നോളജിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂലിൻ്റെ ഓപ്പൺ ആവുന്ന കേസ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട കാര്യം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ വണ്ടി ലോക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതും ലോക്കാവും അങ്ങനെ ഒരു ഫീച്ചർ വരെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മളെ വണ്ടിയുടെ ബാക്കിലൊന്നും ഇരുന്നിട്ട് അതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളായിട്ട് പറയണേ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ആൽഫിനാണ് മുന്നിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ഉണ്ടവൻ 6 അടി ഹൈറ്റിന് മേലെ ഞാനും ഉണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നിലിരിക്കുന്നത് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കറക്റ്റ് ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് വേണ്ട സ്പേസ് നോക്കിയേ 3 ഇഞ്ച് 4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് എനിക്കിരുന്നിട്ട് നല്ല സപ്പോർട്ടുള്ള സീറ്റും നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് അതേമാതിരി ഇവിടെ അത്യാവശ്യം കപ്പ് ഹോട്ടേൽസും എല്ലാ കാര്യങ്ങളും ഡോറിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പോൾ ഉള്ളിലിപ്പോൾ എന്തിനാന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആം റെസ്റ്റ് വന്നിട്ടില്ലേ അതായത് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ സ്പോർട്സ് വേരിയൻ്റ് ആണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കുറവുണ്ട് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലാണ് എല്ലാം കൂടുതൽ വരണത് അപ്പോൾ ആം റെസ്റ്റ് വന്നിട്ടില്ല പിന്നെ നമുക്ക് സുഖമായിട്ട് ഒരു 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യട്ടോ നമുക്ക് തന്നെ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാം അതൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല വന്നതാണ് കേട്ടോ പിന്നെ അതേമാതിരി ഉള്ളിൽ നമുക്ക് സിവൻ്റ് വന്നിട്ടുണ്ട് അതേമാതിരി ഇവിടെ USB ചാർജിംഗ് പോട്ടും അത് രണ്ടും വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഇത് കണ്ട പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് വിൻഡ വലിയ വിൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇരുന്ന് നമുക്ക് പുറത്തേക്കുള്ള കാണാൻ
നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ഹുണ്ടായി 2008 i20 എന്ന് പറഞ്ഞ അവരൊരു വാഹനവുമായിട്ട് നമ്മള് ഇന്ത്യയിൽ വരുന്നത്. അപ്പോ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് നൽകുന്ന വണ്ടിയായിട്ടാണ് i20 അവതരിപ്പിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും ഇതുവരെ അറിയാം, ഏകദേശം ഇപ്പൊ ഒരു 12 ആയിട്ട് നമ്മള് അത് കണ്ടുകൊണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ വണ്ടികൾ സെയിലായിട്ടുണ്ട്. അതിലവര് ഈ i20 ഇറങ്ങിയതിന് ശേഷം ഏകദേശം പല പല മോഡലുകൾ ഇങ്ങനെ മാറ്റി, മോഡൽ മീൻസ് ഫേസ് ലിഫ്റ്റ്, അങ്ങനെ കുറച്ച് ചെറിയ മാറ്റങ്ങളായിട്ടാണ് ഇത്രയും കാലം വണ്ടി വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് 2020 ഫുൾ ഓൾ ന്യൂ എന്ന് പറയാം, അതായത് ഫുൾ വണ്ടി അങ്ങനെ മാറി, അതായത് എഞ്ചിനും എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് ഒരു അടിപൊളി ലുക്കായിട്ടാണ് ഇപ്പോൾ i20 ഓൾ ന്യൂ i20 നമുക്കിപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്ത വീഡിയോ നിങ്ങൾ കാണാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി ഇത് ഡ്രൈവ് ചെയ്തിട്ടാണ്, ഇപ്പൊ ഞാൻ ആ വണ്ടിയിലെ സീറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വണ്ടിയിലെ വണ്ടി എഞ്ചിൻ 1.5 സ്പോർട്സ് വേരിയന്റ് ആണ്. അപ്പോ അതിന്റെ ഡ്രൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോണേ. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് സീറ്റിലിരുന്ന് ഇനി ഇവിടെ നമ്മളങ്ങോട്ട് ഓടിച്ചു നോക്കാൻ പോണ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1493 cc ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ പവർ നോക്കിക്കഴിഞ്ഞാൽ 100 PS പവർ അറ്റ് 4000 RPM ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 24.5 kg ടോർക്ക്, അതാണ് ഈ വണ്ടിയുടെ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഞാൻ ഈ വണ്ടി കുറച്ച് ഓടിച്ചിട്ട് എനിക്ക് തോന്നിയത്, അതായത് എഞ്ചിന്റെ കാര്യങ്ങൾ പറയാം. എഞ്ചിൻ 1.5 ഡീസൽ ആണ് പറഞ്ഞു നമ്മള്, പക്ഷെ നല്ല റിഫൈൻഡ് ആയിട്ട് എഞ്ചിൻ വന്നിരിക്കുന്നത്, അതായത് സ്മൂത്ത് ആണ് നമുക്ക് നല്ല, അതേ മാതിരി സൗണ്ട് വളരെ കുറവ്, അതായത് സ്മൂത്ത് ആയിട്ട് വണ്ടി നല്ല ഇതിൽ കയറിപ്പോണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, അതായത് നമ്മള് പഴയ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 1.5 ഡീസൽ ഈ വണ്ടിക്ക് ഇപ്പോ 100 PS ആണ് പവർ വരുന്നത്, പഴയതിനാണെങ്കിൽ 90. അപ്പൊ 10 പവർ കൂടിയിട്ടുണ്ട്. ആ പവർ കൂടിയത് നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം, നമ്മളിപ്പോ ഏത് ഗിയറിലായാലും, അതായത് ഇപ്പൊ തേടില പോലെ നമ്മള് കാല കൊടുത്താ അവനെ കണ്ട പറക്കണ പിന്നെ അങ്ങട്, അതിലൊന്നും ഒരു മാറ്റില്ല കേട്ടാ. പവർ എന്ന് പറഞ്ഞാൽ മുട്ടണ്ട. i20 പണ്ടേ പവർ ഉള്ള ഒരു വണ്ടിയാണ്, ഇപ്പോഴും അതെ. നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ അത് കാരണം എന്തൊരു സിമ്പിളാന്നറിയോ, വണ്ടി നമ്മള് വിചാരിക്കുന്നതിന്റെ അപ്പുറാണ് അവൻ മൂവ് ചെയ്യുന്നത്. അന്നാ നമുക്ക് അത്ര വലിയ ശല്യമില്ല, സൗണ്ടും കാര്യങ്ങളൊന്നും നമ്മ ഒരു ഡീസൽ എഞ്ചിന്റെ വലിയൊരു സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കണില്ല. അതൊക്കെ ഒരു നല്ലൊരു സുഖമായിട്ട് തോന്നിയിട്ടാണ്ട. നമ്മള് കൊടുക്കണതിനനുസരിച്ച് അവർ കേറും. എനിക്ക് മീറ്റർ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റർ ഓൺ ആക്കിയിട്ടില്ല ഈ വണ്ടി. അപ്പൊ അതുകൊണ്ട് മീറ്റർ നമുക്ക് കാണിക്കാൻ പറ്റില്ല. എടുത്തു പറയേണ്ട കാര്യം, BS6 വന്നപ്പോ ഇതിന്റെ റിഫൈൻമെന്റ് അത് അപാരം തന്നെയാട്ടാ. നമ്മള് പഴയ i20 ആയിട്ടും വളരെ വ്യത്യാസമുണ്ട്, അത് ഓടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നല്ല ഒരു കംഫർട്ട്, അതായത് സ്മൂത്ത്നെസ് ആണ് വണ്ടി ഓടിക്കുമ്പോ തോന്നണേ. ഹുണ്ടായി നമ്മുടെ i20 ഈ ന്യൂ i20 കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ i20 സസ്പെൻഷൻ തന്നെയാ. അതുകൊണ്ട് സസ്പെൻഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മള് അതേ കംഫർട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല, നല്ല സുഖമാണ് യാത്ര. നമ്മള് ഈ 1.5 ഡീസലില്ലേ, നമ്മള് ഇതിന്റെ മിഡിലുള്ള ക്ലാസ്സിലുള്ള വണ്ടിയായിട്ട് ഓടിക്കുന്നത്, അതായത് സ്പോർട്സ് മോഡല്. അതിൽ വരുമ്പോ കുറെ കാര്യങ്ങൾ ഇല്ല, അതായത് ഇപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് വീല് നോക്കിയാൽ നമുക്ക് കാണാം, ഇതില് ക്രൂസ് കൺട്രോൾ ഇല്ല, അതേമാതിരി ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, അങ്ങനെ ചെറിയ ചെറിയ കുറവുകളുണ്ട്. അതിപ്പോ ഓരോ ഇതിന്റെ ഓപ്ഷനിൽ വരുമ്പോ, ഫുൾ ഓപ്ഷൻ വരുമ്പോ ഇതെല്ലാം ഉണ്ടാവും. ബാക്കി നമുക്ക് ഇതില് ഫോൺ എടുക്കാം, അതേമാതിരി മോഡ് പാട്ട് അങ്ങനത്തെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഓപ്ഷനിൽ കണ്ടിരുന്ന ആസ്റ്റ ഓപ്ഷനിൽ കണ്ടിരുന്ന പോലെ അല്ല, നമ്മളതിൽ കംപ്ലീറ്റ്ലി ടച്ച് ആയ ഒരു ഡിസ്പ്ലേ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ബട്ടൺസ് ആണ് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ താഴ്ത്തിക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഓപ്ഷനിലായിരുന്നപ്പോ നമുക്കിപ്പോ റോട്ടറി ബട്ടൺസ് പോലെ അല്ലായിരുന്നു കൊടുത്തിരുന്നത്, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷനിലൊക്കെ റോട്ടറി നമ്മുടെ നോർമൽ ബട്ടൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴ്ത്തിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് USB പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ 12 volt ചാർജറും കൊടുത്തിട്ടുണ്ട്. പക്ഷെ വയർലെസ് ചാർജിങ്ങും ആ ഒരു ഫീച്ചർ ആയിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ആംബിയന്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു വണ്ടിയില്, ആ ഒരു ഫീച്ചറും അവർ ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. ഈ വണ്ടിയിൽ പിന്നെ നമുക്ക് DRVM പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്പൊ നമുക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോ നമുക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ആയിട്ട് അതിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അതായത് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ. പിന്നെ ഇതിന്റെ സേഫ്റ്റി ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എയർബാഗ് ആണ് ഈ മോഡലിൽ വരുന്നത്. അതേമാതിരി ഇതിന്റെ ബ്രേക്ക്, അതിന്റെ സിസ്റ്റം ബ്രേക്ക് നല്ല ബ്രേക്ക് ആട്ടാ, ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രേക്ക് എഫിഷ്യൻസി വരുന്നുണ്ട്, അതായത് ഫ്രണ്ട് ഡിസ്കും ബാക്കില് ഡ്രമ്മും. എന്നാലും ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓടിക്കുമ്പോ തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് നിർത്താനുള്ള ഒരു വണ്ടി, നല്ല കൺട്രോൾഡ് ആണ്. ഇപ്പൊ നമ്മളെ കുറച്ച് സ്പീഡിലൊന്നും ഓടിച്ചു നോക്കിയതാട്ടാ വണ്ടി, നല്ല സ്പീഡിൽ ഓടണേ. അതായത് നമ്മള് ഇപ്പൊ ഒരു 100
അടുത്തിന്റെ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഇത് വർക്കിംഗ് അല്ല, അത് കാരണം കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയണേ. ആ 100+ നമുക്ക് വണ്ടി ഓടിച്ചാലും നല്ല സ്റ്റെബിലിറ്റി തന്നെ. സ്റ്റിയറിംഗ് അങ്ങനെ ഒരു നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാതിരി അങ്ങനെയൊന്നും തോന്നണില്ല. നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതേമാതിരി നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് അങ്ങനെ കേറണത്. അതാണ് നമുക്ക് ഈ വണ്ടിയോടുള്ള താല്പര്യം തോന്നണേ. i20 പുലി തന്നെയാ കേട്ടോ, ഒരു സംശയമില്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഗിയർ ബോക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6-speed ഗിയർ ബോക്സ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ നമ്മള് 6th ഗിയറിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പവർ, അതായത് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ കയറി വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്തു നോക്കി, ഒന്നും പേടിക്കാല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6th ഗിയറിൽ തന്നെ അവൻ വലിച്ചു കയറി പോകും. ഞാൻ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വണ്ടി അതായത് ഗിയർ ഡൗൺ ചെയ്യാണ്ട് തന്നെ കയറി പോകുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ഗുണം തോന്നിട്ട് വണ്ടി ഓടിച്ചു. അപ്പൊ നമുക്ക് ആ ഓടിക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ഗിയർ ഡൗൺ ചെയ്യണം, ചില ഡീസൽ വണ്ടികൾ ഓടിച്ചിട്ടുള്ള അതുകൊണ്ട് പറയാം, നമ്മള് ആ കയറി വന്ന് ഇന്ന് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ചെയ്ത് കയറണത്. വന്ന ഗിയറിൽ തന്നെ നമുക്ക് കാലു കൊടുത്ത ആ അങ്ങോട്ട് കയറുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ എഞ്ചിന്റെ ഒരു പവർ കൂടിയതിന്റെ ഒരു ഗുണങ്ങളാട്ടാ. നമ്മളിപ്പോ ഈ വണ്ടിയിൽ AC നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹ്യുണ്ടായി വണ്ടികളുടെ AC മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമുള്ള AC. അതായത് അത്യാവശ്യം നല്ല കൂളിങ് തരുന്ന AC ആണെന്ന് അതിന് കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ i20 വലിയ കംപ്രസറാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് ഒരു നല്ല കൂളിങ് കിട്ടും. അതായത് ഈ വണ്ടിയിൽ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓടിച്ച് AC ഇട്ട് നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും നല്ല കൂളിങ് ആയി. അതേമാതിരി തന്നെ ബാക്കിൽ ഇരിക്കുന്നവരും പറഞ്ഞു, ബാക്കിൽ ഇപ്പൊ AC വെന്റ് ഉണ്ട്, അപ്പൊ ബാക്കിലും അതേമാതിരി തന്നെ പെട്ടെന്ന് കൂളിങ് ആവുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആട്ടാ. പിന്നെ ഈ ഓൾ ന്യൂ i20 ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അതായത് ഇത് ഇന്റീരിയലിന്റെ ക്വാളിറ്റി. പിന്നെ ഉണ്ടാക്കി ഇത്രയുള്ള നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്താണ്. പിന്നെ അതിന്റെ കളറാണ് ഫുൾ ബ്ലാക്ക് കളർ വന്നാണ്. അതൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയിൽ ഇരുന്നാൽ തന്നെ നമുക്കത് മനസ്സിലാവും, നല്ല ഒരു ഭംഗി ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക്. അതേമാതിരി ഈ ഇവിടുത്തെ ഈ ഭാഗങ്ങളൊക്കെ കണ്ട നല്ല ലൈനൊക്കെ കൊടുക്കുക, സ്വിച്ചുകൾ AC സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പറയാം നമുക്ക്. പിന്നെ ഒരു കാര്യം പറയാനല്ലേ, നമുക്ക് നല്ലൊരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടവര്. അതേമാതിരി തന്നെ ഈ ആംറസ്റ്റിന്റെ അടിയിൽ കണ്ടോ നിങ്ങള് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഇതേമാതിരി നമ്മുടെ ഗിയർ ലിവറിന്റെ നോബൊക്കെ നോക്കി നല്ല രസമായിട്ട് കൊടുത്താണ്. ഈ ഓൾ ന്യൂ i20 ഇല്ലേ, ഇത് നമുക്ക് നമ്മുടെ ഇപ്പോ ശരിക്കും ഇവൻ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ പോളോ അതേമാതിരി ജാസ് ബെലനോ ഈ മൂന്ന് വണ്ടികളാണ് ഈ സെഗ്മെന്റിൽ ഇവരായിട്ട് കോമ്പറ്റീഷൻ വരുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഞാനിത് ഓടിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയണു. എനിക്ക് തോന്നുന്നു ഈ ഓൾ ന്യൂ i20 അവര് ആ വാഹനങ്ങളെക്കാളും ഒരു പൊടി മുന്നിലാണ്. കാരണം ഒന്നും കൂടി നമുക്ക് ഓടിക്കാൻ ഒരു കംഫർട്ട് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേട്ടാ. അപ്പോ നമ്മുടെ ഈ വണ്ടിയുടെ വാറന്റി വരുന്നത് 3 years ആണ്. നോർമലായിട്ട് വരുന്ന വാറന്റി ആണത്. അതേമാതിരി ഇതിന്റെ സർവീസ് കോസ്റ്റ് അതേമാതിരി മെയിൻ്റെനൻസ് ഒക്കെ നമുക്കൊക്കെ താങ്ങാവുന്ന രീതിയിൽ തന്നെ, അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. അതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ താങ്ങാവുന്ന രീതിയിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് എത്ര മൈലേജ് കിട്ടും. എല്ലാവരും നമ്മൾ വണ്ടി എടുക്കുമ്പോ ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര മൈലേജ് ഉണ്ട്. മൈലേജ് ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് അത് കേൾക്കാൻ തന്നെ. അപ്പൊ ഈ വണ്ടിയുടെ മൈലേജ് കേട്ടപ്പോഴാണ് എനിക്കൊരു സന്തോഷം തോന്നി. അതായത് ഈ വണ്ടിക്ക് കമ്പനി പറയണത് 25 km ആണ് പെർ ലിറ്റർ മൈലേജ് പറയണേ. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഇത് ഈ വണ്ടിയുടെ ആ ഒരു ലാഭം, അതായത് ഇത്രയധികം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഗുണകരമായ ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും മൈലേജ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോ അതിന്റെ മൈലേജ് ഉള്ള വണ്ടികൾ നമുക്ക് എപ്പോഴും അറിയാം പെർഫോമൻസ് കുറയുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടാ, അതായത് കൊടുക്ക ആണ് പൊക്കോളും. അതാണ് i20 കേട്ടാ. ഓൾ ന്യൂ i20 ഏറ്റവും വലിയ പ്രത്യേകതയാണ് നല്ല മൈലേജും നല്ല പെർഫോമൻസും. ഇനി ഈ വണ്ടി നമ്മളിപ്പോ ഈ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ഞാൻ പറയാം. അതായത് 899,900 ആണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരണത്. അപ്പൊ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി 1.5 liter ഡീസല് അതിന്റെ സ്പോർട്സ് മോഡൽ, അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി പിന്നെ നമ്മുടെ ഓൾ ന്യൂ i20 ഒരു ഓവറോൾ ആയിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോ പാസഞ്ചർ ആയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഇത്രയും തന്നെ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ റിയർ പാസഞ്ചർ സീറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് റിയർ പാസഞ്ചർ സീറ്റ് വന്നത് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത്. അപ്പൊ അതൊക്കെയാണ് എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ ഓടിച്ചപ്പോഴും നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി നമ്മുടെ വണ്ടി. പിന്നെ ഇപ്പൊ ആൽഫിൻ പറഞ്ഞു കേട്ടില്ലേ, അപ്പൊ അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കംഫർട്ടാന്ന് പറഞ്ഞു. അതേമാതിരി ഞാൻ പറയാം ഇനിയിപ്പോ മൈലേജ്,
അതായത് നല്ലൊരു മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വരുത്തണം. അതേമാതിരി തന്നെ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിന്റെ എൻജിൻ, അതായത് എൻജിൻ പുതിയ എൻജിൻ ആയപ്പോ നല്ല റിഫൈൻഡ് ആയിട്ട് നല്ല ട്യൂണിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടാ i20. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓവറോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു വണ്ടി തന്നെ i20. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഓൾ ന്യൂ i20 ഒരു ഡ്രൈവ് റിവ്യൂ ആയിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ഡ്രൈവ് റിവ്യൂ ചെയ്ത് നമ്മുടെ വണ്ടി ഇത് ഇവനാണ് ആ താരം. അപ്പൊ ഇവന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചത്. അപ്പൊ ഇത് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഈ റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ തൃശ്ശൂര് കുട്ടലൂരുള്ള പോപ്പുലർ ഹുണ്ടായി ആണ്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, ബുക്ക് ചെയ്യണം, അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് ഒരു ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവര് എല്ലാ സൗകര്യവും പോപ്പുലർ ഹുണ്ടായി ചെയ്തു തരും. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.